friends, assalamu alaikum. Welcome back to Ayan's World. Ini nama lama ni tulad. Nama lama ni tripu ane. Apo nama lama tripu ane ru vlog aite ane tau. Anu nama lama ini ni punye poy tulad video mandor ku manislam. Nama lama kuasa family tu ada macam tu poy tulad. Adu allah tu ane nama lama perempu ane. Alam mama ru, ama mama ru, allah ru kya aite. Apo ipun nama lama poy kondi rika ane tau. Apo ini tu erun nade nama lama tali perempu. Malah kau tu tu orang ini rasa letaan eh, abo abdi itu tu baki kan cera tau. Angin itu, nama lekuk orang ini odi odi itu, malak kodan itu warna setelah ti cende, pasalnya udah pradisha coba lakukannya, marade itu kanan leta, nalla berlalu cende, berlalu cerita tule, banyak orang, malah itu malah berani rumah itu boleh, udah anginnya beli alkaliran mandaula, makanya lepra ibu sekian mandaum, apa jisto kudel pun, makanya mana kita kulik kalau, anginnya kiri jari cerdang hotel kerangnya cendai rumah itu. Paksa iba agitak kira dua nas dewasama itu nallah marian dan apa arnai terdahir nanti. Normally, nampulat tak kira pucar gaya itu marian dulu. Abang nampulat udah tiap pun nallah marian nato. Abang udah anjistu pun parin dan ini dua nas dewasa itu nallah marian yang otak ke. Nampulat agitak kira normally marian dulu paksa. Udah nallah mana pradesham ingat full ceria kaya don dan yang anam dulu. Nallah marian dah don dan nallah marlat cahaya unde nallah orang unde. Apa nama le mission first itu ni fail lah itu ni lalu karena nallah urkul lah tu orang dah ni, nama ke justru tu malah tu lari ni itu ni slipper ni ni tu. Guys,
അവിടെ നല്ല ഒഴുക്കായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വണ്ടി കയറിയിട്ട് വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടേക്ക് വന്നപ്പോ വീണ്ടും ഇവിടെ കാരണം ഫുള്ള് മഴയാണ്. മഴയത്ത് എങ്ങനെ എല്ലാരും പോവും. അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് വേറൊരു വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് ഇതാ ഫുള്ള് നല്ല മഴ തന്നെയാണ്. നമ്മൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് ഓരോ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ട, ഗീ റൈസ്, ചില്ലി, ചിക്കൻ കറി അങ്ങനെയൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ ആ പുതിയ വെള്ളച്ചാട്ടം വന്നത്. അപ്പോൾ ഇവിടെയും സെയിം അവസ്ഥയാണ്, നല്ല ഒഴുക്കാണ്. അതുകൊണ്ട് എന്തായാലും കളിക്കാൻ ഇവിടൊന്നും പറ്റത്തില്ല. കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ആവേശമായിട്ട് നിൽക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് കളിക്കാൻ പറ്റണില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പുറത്തൊക്കെ നിന്നും വണ്ടിയിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം പോയടുത്ത് നല്ല ഒഴുക്കായിട്ട് ഇതാ വീണ്ടും വന്നെടുത്ത് നല്ല ഒഴുക്കാണ് കേട്ടോ. ആ വീണ്ടും നമ്മൾ പരാജയപ്പെട്ടു. ഇനി അടുത്തത് എവിടെയാ പോകുന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഫുള്ള് വെള്ളം നല്ല ഒഴുക്കാണ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല മഴയാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ എന്നാലും ഇനെന്ത് ചെയ്യുമോ. അപ്പോൾ പുള്ളറൊക്കെ കുളിക്കാനായിട്ട് നല്ല സെറ്റായിട്ട് വരുമ്പോഴേക്ക് അങ്ങനെ നമ്മൾ ഫൈനലി എവിടെ പിന്നെ പോകുന്നു വിചാരിച്ചിരിക്കുമ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു കാപ്പിമല പോവാന്ന്. പക്ഷെ കാപ്പിമല ഇത് തന്നെ വലിയ വെള്ളച്ചാട്ടമാണ്, ഇതിനേക്കാൾ വലിയ റിസ്ക്കാണ് കുട്ടികൾക്കൊക്കെ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഓൾറെഡി മഴയൊക്കെ ആയിട്ട് നമുക്ക് എവിടെയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുന്നത് തന്നെ ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. കാരണം ഇടയ്ക്കിടയിൽ നിർത്തി വർത്തമാനം പറയലും അതൊക്കെ ആയിട്ട് അങ്ങനെ. പക്ഷേങ്കിൽ തന്നെ നമുക്ക് ഒരു റൂട്ട് മാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു റേഞ്ചും ഇല്ല കേട്ടോ. എല്ലാവരും ഫോണും റേഞ്ചില്ലാതിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ എളാപ്പ് ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് ഈ ഭാഗമൊക്കെ അറിയാം. അപ്പം നമ്മൾ എളാപ്പെ ഫോളോ ചെയ്ത് അങ്ങ് പോവാണ് കേട്ടോ. പക്ഷെ നമ്മള് വീണ്ടും കാപ്പിമലയിലേക്ക് വിട്ട്. ഇതാ കാപ്പിമല നോക്കിയാട്ടെ, ഫുള്ള് ഫോഗ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതാ കുറേ കയറി 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 അവസാനം കാപ്പിമല എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല മൂടൽ മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ട്രക്കിംഗ് പോലെയാണ് ഉള്ളത്. കാരണം റോഡൊക്കെ മൊത്തം മോശമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ പോകുമ്പോൾ റിസ്ക്കുമാണ്, കാരണം റോഡൊക്കെ അങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈറ്റിലെത്തിയിട്ട് ഇതുപോലെ ജസ്റ്റ് ആർക്കും റൂട്ടൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞല്ലോ ആദ്യമേ തന്നെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് നമ്മൾ കാപ്പിമലയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി ഒരു സൈഡിലേക്ക് പോകണമെന്ന്. അപ്പം നമ്മൾ പിന്നെ വീണ്ടും എല്ലാവരും ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ വീണ്ടും നമ്മൾ കാപ്പിമല നോക്കിയിട്ട് പിന്നെ പോകുന്ന സമയത്ത് നമുക്ക് സൈഡിൽ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് അപ്പം നമ്മൾ മലക്കോട്ട വെള്ളത്തിനെല്ലാം പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കുളിക്കാൻ പറ്റിയിട്ടില്ല. ഫൈനലി നമ്മളിപ്പോൾ കാപ്പിമല എത്തിയിട്ടിരിക്കുകയാണ്. എവിടെ എത്തിയത്? കാപ്പിമല. ഞാൻ അങ്ങോട്ടേക്ക് നടക്കണം. ഇവിടെ വലിയ സൗകര്യമുണ്ട് കേട്ടോ പാർക്കിങ്ങിനൊക്കെ. പക്ഷെ നല്ല റോഡ് ഭയങ്കര മോശമാണ്. മഴയായതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും കുറച്ച് അല്ല വണ്ടി ഇറക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കാപ്പിമല വാട്ടർഫാൾസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് അത് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാ നല്ല കോടി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വലിയ അത്യാവശ്യം അപ്പുറപ്പുറമൊക്കെ കാണാം കേട്ടോ. നമ്മൾ നേരത്തെ ഹൈറ്റിലെത്തിയപ്പോൾ നല്ല കോടയായിരുന്നു, നമുക്ക് മുന്നിൽ വണ്ടിയൊന്നും മനസ്സിലായതുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഓക്കെയാണ്. പക്ഷെ ഇതാ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ഇവിടെയും ഇതാ നല്ല വെള്ളം, മുകളിലത്തെ വെള്ളമാണ് ഇങ്ങനെ താഴേക്ക് ശക്തിയായി ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ മുകളിലേക്ക് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ നടക്കുന്ന ഓരോ പാസേജിൽ ചില സ്ഥലത്ത് ഇങ്ങനെ വെള്ളമുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടക്കുന്നത് രണ്ട് സ്ഥലത്താണ് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ കാപ്പിമല എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം കടക്കല് ഭയങ്കര ടാസ്ക് ആണ് കേട്ടാ. ഉമ്മമാറിന് കടക്കണം വേണ്ടേന്ന് നിൽക്കുന്നുണ്ട്.
ഭയങ്കര താസ്കാണ് കേട്ടോ. നമ്മള് വരുമ്പോ തന്നെ നല്ല ഒഴുക്കുണ്ട്. ഒന്നാമത് ഇപ്പൊ മഴയായതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര വെള്ളം വരുന്നത്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആ ചെരുപ്പ് പിടിക്ക. നമ്മളിതാ ചെരുപ്പെല്ലാം എടുത്തിട്ട് പോവാനുണ്ടായി. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഹൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഉമ്മയും ഒരാളാമ്മയും അവിടെ നിന്നു കേട്ടോ. കാരണം അവർക്ക് കാലുകൊണ്ടൊന്നും വയ്യ മുകളിലേക്ക് കയറാൻ. അയ്യോ കാപ്പിമല നമ്മളങ്ങനെ കയറുകയാണ് ഗൈസ്. നമ്മള് കാപ്പിമല കയറുകയാണ്. ഫുൾ ടയേർഡായിട്ടാ. അയ്യോ ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല കോടയിറങ്ങുന്നുണ്ട്. പിന്നെ മഴയും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ തന്നെ. ഉമ്മമാരും എൻ്റെ മക്കളൊക്കെ അവിടെ തായലൊന്ന് പേടിയായിട്ട് എൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിലെ കൂടി വേണം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അയ്യോ കഥച്ച. അതുകൊണ്ട് ഉമ്മമാരും മക്കളൊക്കെ തായലിനെ നിന്ന് കേട്ടോ. അത് ജസ്റ്റ് ഒറ്റ ഒന്ന് പാസ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതാ ഈ കാണുന്നതാണ് ഇത് കേട്ടോ. ഇതാണ് കഴിഞ്ഞ തവണ കാപ്പിമല ഉരുൾപൊട്ടലുണ്ടായിട്ടില്ലേ ആ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഇതാണ് കാപ്പിമല ഉരുൾ പൊട്ടലുണ്ടായ സ്ഥലം. ഡേഞ്ചറാണ് കേട്ടോ മഴത്ത് വരുത്ത്. നമ്മൾ ഇതാ മുകളിലേക്ക് കയറുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെയുള്ള കല്ലും വെള്ളമൊക്കെ ഒഴുകിയിട്ട് അങ്ങനെ നമ്മൾ ഫൈനലി മുകളിലെത്തിയിട്ടുണ്ട്. എല്ലാവരും നടന്ന് കഥച്ചൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എന്നാൽ ഇവിടെയും നല്ല റിസ്ക്കാണ് കേട്ടോ. മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല പവറിലാണ് വെള്ളം ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളിതാ ഫൈനലി കാപ്പിമല വാട്ടർഫോൾസിൻ്റെ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. കുറേ നടന്ന അടിപൊളിയാണ്. പക്ഷേ ഇത് തന്നെ കുറേ നടക്കണം, റിസ്ക്കാണ്, സൂപ്പറാണ്. മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല വാട്ടർഫോൾ ഉണ്ട്. വെള്ളം നല്ല അധികമാണ്. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ക്ലാരിറ്റി പോവാണ്. അങ്ങനെ ഇതാ നമ്മൾ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് കുറച്ചൊക്കെ കളിച്ചിട്ടോ. അവരും റിസ്ക്കാണ്, നല്ല പവറിലാണ് വെള്ളം വരുന്നത്. പിന്നെ ഇതന്നെ അടുത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളിങ്ങനെ വെള്ളം തെറിക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ ബ്ലറാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു, കുട്ടികളൊക്കെ കളിച്ചു. എൻ്റെ മക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ. അവർ ആ ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ പേടിയായിട്ട് അവിടെ ഉമ്മാൻ്റെ കൂടെ നിന്നു, ഉമ്മാൻ്റെ കൂടെ അളാമ്മൻ്റെ കൂടെ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാർ മുകളിൽ കയറി ഇതാ കുറച്ച് ആൾക്കാർ കുട്ടികളൊക്കെ ചെറുതായിട്ട് വെള്ളത്തിൽ കളിച്ചതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ താഴ്ന്ന് നല്ല ചൂട് ചായയും പിന്നെന്താ ഇതാ ന്യൂഡിൽസൊക്കെ കഴിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഇതാ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കയറുന്ന സമയത്ത് കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. Thank you for watching. Bye guys.